ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സ്റ്റഫ്ഡ് ക്യാപ്സിക്കം ആണ്. ഷിംല മിർച്ച് എന്ന് പറയും ക്യാപ്സിക്കമിന്. നോർത്ത് ഇന്ത്യൻസൊക്കെ അവർ തയ്യാറാക്കുന്ന ഒരു വിഭവമാണിത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കൂടുതലായിട്ട് ആരും ചെയ്യുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഇത് സംഭവം സൂപ്പറാണ്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കിയാലോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം, ഇൻഗ്രീഡിയൻസ് ഒക്കെ പരിചയപ്പെടാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് സ്റ്റഫ് ചെയ്യാനായിട്ടുള്ളൊരു മിക്സ്ചർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കാൽ കപ്പ് തേങ്ങ ചിരണ്ടിയതെടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മതി. ഞാനിവിടെ രണ്ട് ക്യാപ്സിക്കം എടുക്കുന്നുള്ളൂ. അതിനുള്ള പാകമാണ് ഞാൻ പറയുന്നത്. ഒരു കാൽ കപ്പ് തേങ്ങ ചിരണ്ടിയതിനോടൊപ്പം തന്നെ ഇത് കപ്പലണ്ടി പൊടിച്ചതാണ്. ഇതും കാൽ കപ്പാണ് നമുക്ക് വേണ്ടത്. കപ്പലണ്ടി പൊടിച്ചത് ഒരു കാൽ കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റാണ്. ക്രഷ് ചെയ്താണ് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട്. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഞാൻ ഒരുമിച്ചാണ് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ പച്ചമുളക് മാത്രം ഒന്ന് ക്രഷ് ചെയ്ത് ചേർക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് ഒന്ന് രണ്ട് പൊടികൾ ചേർക്കണം. അപ്പോൾ ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇനി നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ ഇതൊരു സ്നാക്ക് പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഇത് മധുരവും എരിവും മധുരവും ഉപ്പും കൂടി കലർത്ത ഒരു പ്രത്യേക രുചിയാണിതിന്. ഇനി കുറച്ച് മല്ലിയില കൂടി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് തിരുമ്മി യോജിപ്പിക്കണം. ഇത് നമുക്ക് സ്റ്റഫ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളിത് ഒരുപാട് കുക്ക് ചെയ്യുന്നൊന്നുമില്ല, അതുകൊണ്ട് തന്നെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അത് കുക്ക് ചെയ്യേണ്ട ഐറ്റംസ് ഒന്നും ഇല്ല ഇതിൽ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ക്രഷ് ചെയ്യുന്നുണ്ട്. ഉപ്പും പഞ്ചസാരയൊക്കെ എല്ലായിടത്തും ആവാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ ക്യാപ്സിക്കം എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു മുകൾ ഭാഗം റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ആ ഒരു ഭാഗം ഇതിൽ നിന്ന് മാറ്റി വെക്കണം. അവിടെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റഫ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ വലിയ രണ്ട് ക്യാപ്സിക്കമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്ക് ഈ ഒരു മസാല കൂട്ട് നിറച്ച് കൊടുക്കാം. ഇത് കുട്ടികളെ കൊണ്ടൊക്കെ കഴിപ്പിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ക്യാപ്സിക്കം വളരെ നല്ലതാണ്. നമ്മൾ സാലഡിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ഇതേ ഞാൻ രണ്ട് ക്യാപ്സിക്കമ്പിൽ സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ അതിനായിട്ടൊരു പാത്രം വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണയിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് ഒരുപാട് കുക്കാവൊന്നും വേണ്ട, പക്ഷേ ഇതൊന്ന് നന്നായിട്ട് വാടിക്കിട്ടണം. ഇതിനകത്തേക്കൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടിറങ്ങി ചെല്ലണം. ആ ഒരു രീതിയിൽ കുക്ക് ചെയ്യണം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കത്തിച്ചിട്ട് നിങ്ങളിതുപോലെ നന്നായിട്ട് രണ്ട് സൈഡ് മറിച്ചിട്ടിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ തൊലിപ്പുറം ഒന്ന് സോഫ്റ്റായിട്ട് ഇതുപോലെ കളർ ചേഞ്ച് വരും. ആ സമയത്ത് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്റ്റഫ്ഡ് ക്യാപ്സിക്കം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ചായക്കൊപ്പമോ അല്ലാതെ ചുമ്മാ കഴിക്കാനോ ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുക്കുക, മുതിർന്നവരും കഴിക്കുക. കാരണം ക്യാപ്സിക്കം വളരെ നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. കുക്കുംബർ ക്യാപ്സിക്കം ഒക്കെ വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. അപ്പോൾ ഇത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സംഭവം റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.